ഹായ് ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇത് മുബാറക്ക്. അപ്പോൾ അതെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെരുന്നാളിന് നമ്മൾ അബ്ദുള്ളേൻ്റെ വീട്ടിലേനും നമ്മൾ പെരുന്നാളിൻ്റെ ദിവസം പോയിനേനും വിരുന്നിന് അങ്ങനെ. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞാൽ സത്താർക്കൻ്റെ വീട്ടിൽ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്ഥലത്താണെന്നുണ്ടാല് ഇല്ലെങ്കിൽ കമ്പിലി അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അബ്ദുള്ളേനെ അടിക്കാനും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ റഷീദ് നാട്ടിലുണ്ട്. അപ്പോൾ റഷീദ് നമ്മളെ ഇന്നലെ വിളിച്ചു. അപ്പോൾ അങ്ങനെ റഷീദിൻ്റെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും കൂടി ഒന്ന് പോകാൻ വേണ്ടി പോകുന്നു. റഷീദിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 1.5 കിലോമീറ്റർ എത്ര ദൂരമേ ഉള്ളൂ. നമ്മൾ നടന്നു പോകാൻ കുറച്ചേ ഉള്ളൂ, പക്ഷെ വണ്ടിക്കോ ഇങ്ങനെ തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. ഇതുവരെ വീട് കണ്ടിട്ടില്ല മോനെ. ഓൻ വിളിക്കലുണ്ട് ഒരിക്കൽ, വീട്ടിൽ വാഗ്ന്ന് വിളിക്കലുണ്ട്, നാളെ വരാം മറ്റന്നാൾ വരാം എന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാലം കഴിക്കും. ഓൻ പോവാൻ കഴിഞ്ഞാലോ പിന്നെ നമ്മള് 1-2 കൊല്ലമായിട്ട് അങ്ങനെ പോകാൻ കഴിയാണ്ടായി. കഴിഞ്ഞല്ല എന്നിട്ട് ഓനെ ഇവിടെ വന്നിട്ട് എന്നെ കണ്ടിട്ടാ പോയിന്. അതുകൊണ്ട് ഓനടി ഇല്ലായിരത്ത് ഒരിക്കൽ പോകാൻ നേരിച്ച് ഓനെ ഇന്നലെ വിഞ്ഞാന്നേ പറയുന്നത് പെരുന്നാളിന് വരണം എന്ന്. അതുകൊണ്ട് ഒരിക്കൽ ഓൻ്റെ വീട്ടിൽ വരെ പോയിട്ട് വരാം. അടുത്താണ് വീട്ടിലോട്ട് അങ്ങനെയുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നാലും നമുക്ക് കിട്ടില്ല. പിന്നെ അതുകൊണ്ട് അവരുടെ വീട്ടിലുള്ളതുകൊണ്ട് ഇവിടത്തേക്കാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ അങ്ങോട്ടേക്കാ പോകുന്നത്. അച്ഛേ അങ്ങോട്ടേക്ക് ഇതുവരെ പോയിട്ടില്ല. നമ്മളെ അന്ന് മറ്റേ വണ്ടി എടുക്കുന്ന സമയത്ത് വൈഫ് ഹൗസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വണ്ടി വെച്ചിട്ട് ട്രിപ്പ് പോകും, ട്രിപ്പ് പോകുന്ന സമയത്ത്. പക്ഷെ ഇവിടെ റഷീദ് ഖാൻ ഇവിടുത്തെ വീട് കണ്ടിട്ടില്ല. ഇവിടുത്തെ കണ്ടിട്ടില്ല. അപ്പൊ അതുപോലെ കവിയും കണ്ടിട്ടില്ല. വരാൻ പറ്റില്ല എന്ന് വെച്ചാല് നമുക്ക് നടുവിന്റെ വേദന. നടുവിന് ഇന്നിപ്പോ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ്. പക്ഷെ ഇന്നിപ്പോ ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോ നാളെ പോവാ. കുറച്ച് അധികം ഇന്നലത്തേലും കുറച്ച് അധികം തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ പണിയുണ്ടെങ്കിൽ അങ്ങനെ അറിയാൻ എടുത്തു പോകും. അങ്ങനെ അങ്ങനെ അത് വേദന കുറച്ച് അധികം അനുസരിക്കും. നീരുണ്ട് പറഞ്ഞു ഡിസ്കിന്. അപ്പൊ ഇന്നലെ അവര് അനങ്ങാണ്ടിരിക്കണം പറഞ്ഞു. കുറച്ച് അത് ഇതിലായതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് അനങ്ങാണ്ട് നല്ലൊരു ഇപ്പം കുറച്ച് ഇതായിരിക്കും. അപ്പം ഇന്ന് കാണിക്കാൻ വേണ്ടി. അപ്പം ഇന്ന് ഡോക്ടർ ഇല്ല, ലീവ് പറഞ്ഞു. പിന്നെ ഇപ്പം നാളെ പോവാം. അപ്പം ഇന്ന് ദിവസം ഉള്ളു പറഞ്ഞു അനങ്ങാണ്ടിരിക്കാന്ന് വേണ്ടിട്ട് അങ്ങനെ അവള് കിടക്കുന്നുണ്ടാവുകൊണ്ട് വണ്ടിയിലിരുന്നിട്ട് പോയിട്ട് വന്നാലാണ് അധികം വില വരുന്നത്. അതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് വരുന്നില്ല പറഞ്ഞു. നമ്മൾ കുറെ നിർബന്ധിച്ചു. പിന്നെ അവർക്ക് കയ്യിൽ പോയിട്ട് വരാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ പോയിട്ട് വന്നിട്ട് ഇത് അധികമായി പോയാൽ പിന്നെ ഞാൻ തന്നെ ഇത് അനുഭവിക്കണ്ടേ. പക്ഷെ നമ്മള് ഭക്ഷണം ഇങ്ങോട്ട് നമുക്ക് എടുക്കാം. കവിയില്ലാണ്ട് പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. പാനൂട്ടി വരുന്നുണ്ട്, വിളിക്കും വരും. അപ്പോൾ ഇല്ലാണ്ട് പോകുന്നൊരു വിഷമമുണ്ട്. എന്നാലും നമ്മൾ പോയിട്ട് വരുമ്പോൾ നമുക്ക് ബിരിയാണി എടുക്കാം. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ എന്നൊരു നല്ലൊരു സൈറ്റ് അങ്ങനെ പോകാൻ കഴിയില്ല. അതങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ റഷീദിൻ്റെ വീട്ടിൽ പോയിട്ട് പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോകുന്നു. പിന്നത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഓക്കെ, ഇത് അടുത്താണല്ലോ, ബേം എത്തുമല്ല. ബിരിയാണി ഉണ്ട് കേട്ടോ. ബിരിയാണി പറയ വൈകിന് വരുമ്പോ അതും തിന്നിട്ട് വരുവ. അതെ, കൊണ്ടുവരണേ. അപ്പൊ ആനൂട്ടി ഓള് വരുന്നില്ല അച്ഛന്റെ കൂടെ, ചങ്ങായിന്റെ വീട്ടില് വിളിച്ചിരുന്നു. അതുകൊണ്ട് ഓള് അങ്ങ് പോയിന്. വരാനുണ്ട് അങ്ങോട്ട് പോയത്. അപ്പൊ അച്ഛൻ വന്നോണ്ട് അങ്ങോട്ട് പോയി. അതെ, ഞാൻ വരാം. ആദ്യമായിട്ടാണ് കവിനെ കൂട്ടാണ്ട് പോന്ന്. അമ്മ അല്പം എടുക്കലുണ്ട്, അല്ലെങ്കിൽ അനുട്ടി ഋത്വിക്ക് വരെ ഇല്ലാണ്ട് പോകുന്നുണ്ട്. അതേരാ കവിനെ കൂട്ടാണ്ട് പോകാം. പോയിട്ടായി നമുക്ക് വേഗം വരാം. ശരി അറി. അപ്പൊ നമ്മള് ഈനിടക്ക് മറ്റേ ഇവിടെ നോമ്പിന്റെ പരിപാടിക്ക് പോയി. അത് നോമ്പ് തറ വൈകുന്നേരം. ഇത് ഉച്ചക്കത്തെ ഉച്ചക്ക് ഇതിന്റെ ഭക്ഷണാന്ന് ഉച്ചക്കൊക്കെയാന്ന് ക്ഷണിക്കുക. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള ഇതാണ്. അതുപോലെ തന്നെ ഓണത്തിന് നമ്മളെ ചങ്ങായിമാരിലെ ഇങ്ങനത്തെ തന്നെ നമ്മളെ വിളിക്കും. നമ്മളെ ഓണത്തിന് അവര് വിളിക്കും. കുറെ ആയിട്ട് ഇങ്ങനത്തെ പെരുന്നാളിൽ നിന്ന് പോകാൻ പറ്റില്ലേനു. ഇപ്പൊ പോകുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളെ നാടൻ തന്നെയാണ് ഈ സൈഡ്. ഇവിടുന്ന് എത്രയേ ഉള്ളൂ, ഒരു 1.5 കിലോമീറ്റർ ആടുന്ന ഇപ്പുറത്തേക്കുള്ളൂ. പക്ഷെ റോഡിലോട്ട് വരുമ്പോ ഇങ്ങനെ വളഞ്ഞു പോണം. അതാണ് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ടാണ് റഷീദിന്റെ വീട്.
കാണുന്നതാണ് റഷീദിൻ്റെ വീട്. ഓൾ ഇന്ത്യ ട്രിപ്പിന് വന്ന സമയത്ത് ഞാൻ എപ്പോഴും തന്നെ ഉണ്ടായാലും നമ്മളെ വണ്ടീൻ്റെ പണിയും കാര്യങ്ങളെല്ലാം ആയിട്ട് വണ്ടിയിലെ വെക്കലോ ദേഷ്യം വന്നിട്ട് നിൽക്കുന്നു കേട്ടോ. കവി ഇല്ല, അവക്ക് നടുവിന് കുറച്ച് വേദന അധികം, അതുകൊണ്ട് വന്നിട്ടില്ല. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇത് വറക്ക് തസ്ലി, ഇതുവരെയായി പെരുന്നാളിന്റെ ആഘോഷമല്ല? ആഘോഷം ഹായ് ഹായ് ഇത് ഉബാറക്ക്. എത്ര മണിക്ക് വരാൻ പറഞ്ഞു? എന്താ നോക്ക്, ഇന്നലെ എത്ര മണിക്ക് നിന്നോട് വരാൻ പറഞ്ഞു, നീ എത്ര മണിക്ക് എത്തിനി? ഇന്നലെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അല്ല അതെ, അങ്ങനെ അങ്ങനെ അത് എല്ലാരും ഇത്ര വരെ ആക്കൂ, പിന്നെ വീട് വാങ്ങി കൂട്ടി എടുക്കണം. പിന്നെ ഋഷിന്റെ വീട് നമുക്കൊന്ന് കാണാം. അപ്പൊ അടുക്കളേന്റെ ഭാഗത്ത് നമ്മള് പോയത്, അതിനുണ്ട് ബെഡ്റൂം. ഇത് നമ്മള് ആദ്യം അത് ഒരു ചെറിയ ഇതായിട്ടുണ്ടായിരുന്നു, പൊളിച്ച് ഭക്ഷണം കഴിക്കാനാക്കി അല്ലേ, ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ആക്കിയതാണ്. പിസ്ത റഷീദിന്റെ വീട്ടിന്റെ മുകളിലേക്ക് വന്നിട്ടുള്ള നമ്മള് വീടൊന്ന് കാണാൻ വേണ്ടിട്ട്. നമ്മളിതിപ്പം മുകളിലിപ്പം സെറ്റ് ചെയ്തതാണ്. ആദ്യം തായല നേരം മാത്രമേ ഉണ്ടായില്ല. നിങ്ങളെ റൂം? ഇത് നമ്മളെ റൂം, തലയായ റൂം. പോകുമ്പോ എന്തെങ്കിലും ബാക്കിയുണ്ടാവും ഋഷീദേണ്ടാവും. ഇത് നമ്മളെ ഇതിടിന്റെ, ഇത് നമ്മളെ ക്യാമറന്റെ ക്യാമറ. നമ്മൾ അങ്ങ് പോകുമ്പോ യാത്ര ക്യാമറ. ഫാഷൻ ബൂട്ടിന്റെ ഇത് ഈടെ മുന്നിലുണ്ടായിരുന്നല്ല ഋഷി. ഫാഷൻ ബൂട്ടിന്റെ സൈഡിൽ ആ സൈഡിലെ ഫുള്ള് ഉണ്ടായിരുന്നു, ഇരുട്ടായിരുന്നു, ഫുള്ള് വളർന്നിട്ട്. അതിന് ശേഷം ഇപ്പൊ പങ്ങള് കവിനെ പോലെ ചെടി ഭയങ്കര ഇതാണ്, അടിയെല്ലാം ഉണ്ട് കേട്ടാ. കവിന ഇപ്പൊ എല്ലാം പൊട്ടിച്ചുകൊണ്ട് പോയി. ഓക്കെ, നടുവിന് വേന കുറച്ച് ഇതായി, കുറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്ന് നല്ലോണം റെസ്റ്റ് എടുക്കാൻ വേണ്ടി രണ്ടു ദിവസം അങ്ങനെ ഇതാക്കാൻ വേണ്ടി അങ്ങനെ നിന്നിട്ടാ ഉള്ളത്. പിന്നൊരു ദിവസം വരാം. എല്ലാം ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. പറമ്പത്തുള്ള കുറച്ച് സ്ഥലമെങ്കിലും അതിൻ്റെ തെല്ലാടി എന്തെങ്കിലും നട്ടു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ അച്ഛനും ഓർമ്മ വരുന്നത് ഇങ്ങനെ എല്ലാം എന്തെങ്കിലും എല്ലാം ആയിട്ട്, കപ്പ, വാഴ, മഞ്ഞൾ, അച്ചൽ, എല്ലാ സാധനവും. അപ്പോൾ ഇങ്ങനെ ചോറിലെത്തിയിട്ടുണ്ട്. അതെ, ഇത് ന്യൂഡിൽസ് അല്ലേ ഋഷി? ചിക്കൻ ഫ്രൈ, തുടങ്ങാം. ഇന്നും കാത്തുകൊണ്ട് കുറെ സമയമായിരിക്കും വേണ്ട തുടങ്ങാം. എന്നാ പിന്നെ അച്ഛേ, കവിന്റെ കുറവ്, അനുവണ്ടീനുള്ള കുറവുണ്ട്. ആ നല്ല രസമായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ പിസ്ത പുഡിങ്, ഇളനീർ പുഡിങ്, പായസം. പായസം എന്റെ നമ്മള് ഇത് അറിഞ്ഞിട്ട് നമ്മള് കുറച്ചേ കഴിക്കൂലിരുന്നു കേട്ടാ.
ഗോതമ്പ് പായസ കാണാൻ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഞാനും എടുക്കട്ടെ. ഇത് എങ്ങനെയാ പായസം എടുത്തേട്ടാ? ഞാനൊന്ന് അപ്പൊ അങ്ങനെ നമ്മള് റഷീദിന്റെ വീട്ടില് വന്നിട്ട് ചോറെല്ലാം തിന്ന് നമ്മള് പോകാൻ വേണ്ടി കീറ്റിട്ടാ ഉള്ളത്. ഞാനൊരു എന്നാ പറയണ്ടേ, വിളിച്ചിട്ട് വന്നതാണ്, നിർബന്ധിച്ച് ഞാൻ വന്നു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നല്ല ഉണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടാ എല്ലാരും പറയണേ. അതെ, കൊറേ ഭക്ഷണം, ബിരിയാണി, വയറ് നിറഞ്ഞു, വയറും മനസ്സും നിറഞ്ഞു. ചായ കുടിക്കുന്നുണ്ടെങ്കിൽ കടക്കാം, ചായക്ക് നിക്കലില്ല, കടക്കാത്ത എല്ലാരും കേട്ടോട്ടെ, നമ്മളെന്നാലും പോട്ടെ. ഓക്കെ, ഭക്ഷണം അടിപൊളിയായി, എല്ലാരോടും പറഞ്ഞേ. അപ്പൊ എന്നാ ശരി, എല്ലാരിക്കും പെരുന്നാൾ ആശംസകൾ, പോവാ എന്നാല്. അപ്പോ ബിജുവിന്റെ ഒരു അമ്മേന്റെ അവർ എല്ലാരും വന്നു. അപ്പൊ റഷീദ്ക്ക് അവര് ഫുഡെല്ലാം കൊടുത്തയച്ചിട്ടുണ്ട്. അതേപോലത്തെ എല്ലാ സാധനങ്ങളും കവിക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം ബിരിയാണി ഉണ്ട്, പിന്നെ ഇത് നമ്മള് ഇതാക്കൂലേ, അതെന്നാ കസ്റ്റേർഡ്, കസ്റ്റേർഡ് എല്ലാ ഫ്രൂട്ട്സുകളും. നമ്മള് മാംഗോ പുഡിംഗ് ഇതെല്ലാം നമ്മള് എളനീരിന്റെ എല്ലാം നമ്മള് സത്താക്കാൻ പെരുന്നാൾക്ക് ഇന്നാള് പൊളിച്ചാറ് അവിടെ കഴിച്ചു. മാംഗോ പുഡിംഗ് എളനീരിന്റെ ഇത് എളനീരും അല്ലേ അച്ഛൻ? പിസ്തും ഇതിനെ പറ്റി അധികാരമായിട്ട് പറയാൻ പറ്റുന്ന അക്ഷയാണ്. രണ്ടാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങളെ മക്കളും കൂടി വന്നിട്ടുണ്ട്, ഇടിയ ഒരാളുണ്ട്. ഞാനാണ് തിന്നിട്ടാന്ന് പറയുന്നേട്ട, അത് നമ്മളെ ഇത് സലാഡ് ഇതുവരെ കൊടുത്തിട്ടോ, ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതാ നമ്മൾ ഓടി വന്നിന്, നല്ല മഴയും വരുന്നുണ്ട്. അതെ, നിന്നു കരച്ചു, നിന്നു അതിന്റെ ഭക്ഷണം കഴിച്ചു. ഒന്നുപാട് കൊടുത്തേ, അപ്പൊ ബിരിയാണി കഴിച്ചു, നല്ല അടിപൊളിയാന്ന്. ഞാൻ സലാഡ് കഴിച്ചോണ്ടിണ്ട്, മറ്റേ സലാഡ് അല്ലേ, കസ്റ്റേർഡ്, കസ്റ്റേർഡ് ഫ്രൂട്ട്സ് കസ്റ്റേർഡ്. ഇവളായി ആദ്യം കാണിച്ചു, പേര് പറഞ്ഞു. നല്ല രസം ഉണ്ട് കേട്ടോ ബിരിയാണി, അമ്മയോട് പറയണേ, അടിപൊളിയാണ്. പറഞ്ഞോളൂ, ഇതിന്റെ ഇനി അടിപൊളിയായിട്ടുള്ള മെയിൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ശരിയേ, അസിസ്റ്റന്റ് എന്തായാലും വേണം, നീ എന്തായാലും വേണം. അന്നേരം എന്തായാലും ഞാൻ ഇപ്പൊ പോകുന്നു, ഇന്ന് പെരുന്നാളായിട്ട് ഫാമിലി വീട്ടിലെല്ലാം പോകാനുണ്ട്. അതുകൊണ്ട് എന്തായാലും ഓക്കെ.
അപ്പൊ സമയം വൈകിട്ടായി. അപ്പൊ രണ്ടു ദിവസം സ്കൂള് ലീവ് ഉള്ളതുകൊണ്ട് ബുക്ക് തൊട്ടിട്ടില്ല. നാളെ സ്കൂളുണ്ട്, അതുകൊണ്ട് ഇന്നിപ്പോ പഠിക്കേണ്ട തിരക്കാന്ന്. അല്ലടാ, നമ്മളും അങ്ങനെ തന്നെയാണ്. സ്കൂളിൽ രണ്ടു ദിവസം ലീവ് ഉണ്ട് പറഞ്ഞ പിന്നെ ആ നാളെ കൂടെ ലീവ് ഉണ്ടല്ലോ, നാളെ പഠിക്കാൻ പറഞ്ഞിട്ട് അന്ന് പഠിക്കൂല. അങ്ങനെയല്ലെങ്കിൽ നമ്മള് പരീക്ഷക്ക് അടുത്തതിൽ പഠിക്കേണ്ടത് അങ്ങനെയാണ്. പെരുന്നാളിന് ഋഷിന്റെ വീട്ടിലും വീട്ടിലെ വീഡിയോ ആണ്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ നാളെ വരെ അതുവരെ എല്ലാവർക്കും.